ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു വിഭവമായിട്ട് വന്നതാണ് എൻ്റെ ചാനലിലേക്ക് പോവുക ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു നൂറ് ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ച് അതിനെ ഒന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചെറുകിയത് അത് ഓപ്ഷനാണ് പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഉള്ളി അരിഞ്ഞത് ഇത് ഞാനൊരു പാനിൽ ഉള്ളി ഫ്രൈ ആക്കുകയാണ് നന്നായിട്ട് ഫ്രൈ ആവണമെന്നൊന്നുമില്ല പിന്നെ ഈ ഉള്ളി ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ രണ്ട് കപ്പ് പത്തരിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നന്നായി വെള്ളം വെള്ളം കൂട്ടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ലപോലെ മിക്സാക്കി പത്തിരി കുഴക്കുന്നത് പോലെ തന്നെ നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കണം ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറേ സമയം ഇത് നന്നായിട്ട് ഫ്രൈ ആവണമെന്നില്ല ഇതിന് ഒരുവിധം ഇതിന്റെ മണം പോകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതാണ് നമുക്ക് രാവിലേക്കോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു ടേസ്റ്റിയാണ് പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ ഞാൻ ഉപയോഗിക്കുന്നില്ല അതിന് പകരം ടൊമാറ്റോ സോസാണ് ഉപയോഗിക്കുന്നത് ഇത് ടൊമാറ്റോ സോസ് ഒന്നിട്ട് ടൊമാറ്റോ വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇത് നന്നായി ഒന്ന് ഫ്രൈ ആക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നേരത്തെ ഞാൻ ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒരു ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിൽ ചെയ്യണമെന്നില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പ്രശ്നമില്ല മറ്റേ പാത്രത്തിനാണെങ്കിൽ അഴുക്കൊക്കെ പിടിക്കാൻ സാധിക്കും പിന്നെ ഓരോ ചെറിയ ഉരുളകളെടുത്ത് ഇതുപോലെ തിന്നായിട്ടുമല്ല തിക്കുമായിട്ടുമല്ല ഒരു മീഡിയം സൈസിൽ പരത്തി അതിലേക്ക് ഓരോ സ്പൂൺ മസാല ഇട്ട് ഫില്ല് ചെയ്യണം ഞാൻ എല്ലാം കാണിക്കുന്നില്ല ഒന്നേ കാണിക്കുന്നുള്ളൂ ഇനി ഇതുപോലെ എല്ലാം പിന്നെ ഒരു ഗ്രേറ്റ് ചെയ്ത തേങ്ങ കൊണ്ടൊന്നും ഉരട്ടിയെടുക്കാം ഇത് ഓപ്ഷനാണ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടി പിന്നെ ഒരു തേങ്ങയുടെ ഒരു ടേസ്റ്റും ഇതുപോലെ ചെയ്തെടുത്ത് ഇതിനൊരു കണ്ണുള്ള പാത്രത്തിൽ ഇഡലിപ്പാത്രത്തിൽ വെച്ച് കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം നമുക്ക് ഇതെല്ലാം റെഡിയാക്കി ഞാൻ ഒന്ന് മോടി വെച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് വെന്തിട്ടുള്ള നല്ല സ്മെല്ല് വരുന്നുണ്ട് നോക്കൂ ഇത് റെഡിയായി അങ്ങനെ ഇത് ശെരി റെഡിയായി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അരമണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു നല്ല ടേസ്റ്റിയാണ് സ്പൈസിയാണ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് ഒന്ന് ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നതായിരിക്കും ബായ്